ആരോഗ്യത്തോടെ ഇരിക്കാം, മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഓങ്ങല്ലൂരിനെ ഗുരുതര ആരോഗ്യ ഭീഷണിയിലാക്കി വാടനാംകുശ്ശിയിലെ മാലിന്യ കൂമ്പാരം. പഞ്ചായത്തിലെ ഹരിത കർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ വാടനാംകുശ്ശിയിൽ ശേഖരിക്കുന്നതിനെതിരെയും പ്രതിഷേധം ഉയരുന്നുണ്ട്. മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടരുമ്പോൾ മാലിന്യ കൂമ്പാരം ആശങ്ക പരത്തുന്നുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് ഇവിടുത്തെ കൊതുകിന്റെയും മറ്റേ പനിയുടെയും കാര്യങ്ങൾ കാരണം, പട്ടി നായ്ക്കളുടെ ശല്യങ്ങൾ കാരണം ഞങ്ങളെല്ലാവരും ഇറങ്ങി വന്നപ്പോഴാണ് ഇവിടെ കൊതുക് മുട്ടിട്ടിട്ടാണ് ഇവർ ഞങ്ങളെ 50 രൂപക്ക് ഇസ്തിരി ചെയ്ത് മേടിച്ചു കൊടുത്ത സാധനങ്ങൾ കിടക്കണം. അത് കണക്ക് ഞങ്ങൾക്ക് നല്ല വിഷമമായി. ചേച്ചിമാരെ അടുത്ത് ചോദിച്ചപ്പോൾ ചേച്ചിമാർ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ന് 4-ാം തീയതി ഞങ്ങളെ ശമ്പളം ഓരിയക്കുന്ന ദിവസമാണ്, അതിന് വന്നാൽ ഞങ്ങൾ ഇങ്ങോട്ട് നിന്ന് ലോഡുകൾ കൊടുന്നിടാനും വേണ്ടി വന്നാണ്. അങ്ങനെ പ്രിയ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ മെമ്പറാണ് 10-ാം വാർഡിൽ. അവൾക്ക് വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു ഈ എൻ്റെ വീട്ടിൽ കൊടുന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. എൻ്റെ വീട്ടിൽ ഇതെല്ലാ വാർഡിലത്തെയും 1 to 10, 17 or 20 വരെ ഉള്ള വാർഡിലെ എല്ലാ വേസ്റ്റുകളും കൊടുക്കുന്നുണ്ട് ഇവിടെയാണ്. അപ്പോൾ അവളടുത്ത് ഞാൻ പറഞ്ഞു ഈ ഒന്ന് വന്ന് നോക്ക്, ഞങ്ങളുടെ മെമ്പറല്ല, ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു എന്താ ചേട്ടാ നിങ്ങൾ വേറെ എവിടെയാണെങ്കിൽ പോയി പരാതി കൊടുത്തോ. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഹരിത കർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് പ്രദേശവാസികളെ ആരോഗ്യ ഭീഷണിയിലാക്കി ശേഖരിച്ചിരിക്കുന്നത്. വാടനാംകുശ്ശി തെങ്ങുംതോപ്പ് പ്രദേശത്താണ് മാലിന്യ കൂമ്പാരം. മഴ ആരംഭിച്ചതോടെ പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിലാണ്. എന്താണ് എന്നോ കുട്ടികൾക്ക് പനിയായിട്ടാണ് ഇവിടെ ഒന്നും കാണുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇതിന്റെ ഉള്ളിലത്തെ അവസ്ഥ അറിഞ്ഞിരുന്നില്ല, ഞങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കാൻ പറ്റിയിരുന്നില്ല. ഇന്നിപ്പോ ഞങ്ങൾ എല്ലാരും കൂടി ഒന്ന് ഇതിന്റെ ഉള്ളിൽ ഇറങ്ങിയപ്പോഴാണ് ഇവിടെ എത്രത്തോളം ഇങ്ങനെയാണ് കിടക്കുന്നത്. എല്ലായിടത്തും പ്ലാസ്റ്റിക് കവറുകളൊക്കെ നിറഞ്ഞ്, വെള്ളം നിറഞ്ഞ് അതിൽ കൊതുക് മുട്ടട്ടിട്ടാണ് കിടക്കുന്നത്. ഞങ്ങളുടെ നിന്നൊക്കെ ഇവര് ഉണങ്ങിയിട്ടാണ് കൊണ്ടുപോകുള്ളൂ, അല്ലാതെ അവര് വാങ്ങില്ല. ഇവിടെ വന്നിട്ട് ഈ മഴയത്തും ഇതിലും കടന്നിട്ട് കൊതുകും മുട്ടടാനാണ് ഇവിടെ കൊടുന്നിടണത്. ഒരു ഷെഡ് മതി, ഒരു ഷെഡ് ഉണ്ടെങ്കിൽ ഇവിടെ കഴിയണ പ്രശ്നമുള്ളൂ. പക്ഷെ ഒരു ഷെഡില്ല, ആ ചേച്ചിമാരും ഇടങ്ങാറായി, അവരോട് പറഞ്ഞിട്ടും കാര്യമില്ല. മെമ്പറിനെ വിളിച്ചാലും മെമ്പറും ഒന്നും പറയണില്ല. ഞങ്ങൾ ഇടങ്ങാറായി. ഈ കുട്ടികൾക്ക് എന്നും അസുഖം, ആശുപത്രി കൊണ്ടുപോയി കൊടുക്കാം. ഇവർക്ക് 50 രൂപ കൊടുക്കണം, ആശുപത്രി കൊണ്ടുപോയിട്ട് പൈസ കൊടുക്കണം. ചാക്കിലും കവറുകളിലുമായി വൻതോതിൽ മാലിന്യമാണ് തള്ളുന്നത്. മഴ പെയ്തതോടെ ഈ മാലിന്യത്തിൽ നിന്നുള്ള മലിനജലം കിണറുകളിലും കലരുന്നതായും പരാതിയുണ്ട്. തെരുവു നായ്ക്കൾ മാലിന്യം കടിച്ച് റോഡിലും വീടുകളിലും കുടിവെള്ള സ്രോതസ്സിലുമെല്ലാം ഇടുന്നതും ആശങ്കയുളവാക്കുകയാണ്. അവര് ശരിയാക്ക, ലോഡ് കേറ്റണ്ടെന്ന് പറയും. ലോഡ് കേറ്റ അതിന്റെ ഡബിള് വീണ്ടും കൊടുന്നിടും. ഇതൊക്കെ മഴയത്താ കിടക്കണ്. ഇപ്പൊ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ആകെ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ നായ്ക്കൾ കടിച്ച് കീറി കൊടുന്നിടുക. പിന്നെ വീട് മൊത്തം തന്നെ ഈ പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിലാണ് ഈ അനാസ്ഥ. ചിത്തിര വിമൻസ് അക്കാദമി, SMP ജംഗ്ഷൻ, ഷൊർണൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി.